മൂവി തുടങ്ങുമ്പോൾ കാണുന്നത് തകർന്ന കപ്പലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പയ്യനെയുമാണ്. അവന് ജീവിയെ കാണുന്നു ഇസി മോൺസ്റ്റർ. സംഗതിയുടെ ഓർഫനേജിൽ വെച്ച് ഒരു പെൺകുട്ടി തന്റെ ഫ്രണ്ട്സിന് ടെയിൽ ഓഫ് ക്യാപ്റ്റൻ ക്രൂ ആൻഡ് ഇന്നെവിറ്റബിൾ എന്ന ബുക്ക് വായിച്ചു കൊടുക്കുകയാണ്. സി മോൺസ്റ്റേഴ്സ് കാരണം ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു കപ്പൽ പോലും കടലിൽ സുരക്ഷിതമല്ലായിരുന്നു. പക്ഷെ ദി ഇന്നെവിറ്റബിൾസ് വന്ന ശേഷം തങ്ങളുടെ ജീവൻ പണയം വെച്ചും സി മോൺസ്റ്റേഴ്സിനെ തുരത്തിക്കൊണ്ടിരുന്നു. അവരുടെ നേതാവാണ് ക്യാപ്റ്റൻ ക്രൂ. അപ്പോഴേക്കും മേട്രും വരുന്നു. തങ്ങൾക്ക് കിടക്കാൻ ഇങ്ങനെ ഒരു ഓർഫനേജ് ഉണ്ടാക്കിയ രാജകുടുംബത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും പോയി കിടന്നുറങ്ങാൻ പറയുന്നു. ആ കഥ വായിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് നമ്മുടെ നായിക മേസി. അവൾ മേട്രും പോയതും ഫ്രണ്ട്സിനോട് ബൈ ബൈ പറഞ്ഞു പോവുകയാണ് തന്റെ ലൈഫ് അഡ്വഞ്ചറസ് ആക്കാൻ. ഇന്നെവിറ്റബിൾ എന്ന കപ്പൽ സീ മോൺസ്റ്റേഴ്സിനെ വേട്ടയാടുകയാണ്. ജേക്കബ് ഒരു ക്രൂവിനോട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു ചുവന്ന വാൽ കാണുന്നുണ്ട്. ഇന്ന് നമ്മളതിന് പൊക്കും. റെഡ് ലസ്റ്റർ. ക്യാപ്റ്റൻ ക്രൂയുടെ അടുത്തെത്തുന്നു. 30 കൊല്ലമായി ഞാൻ അതിനെ തേടുന്നു. പക വീട്ടാനുള്ളതാണ്. എന്റെ കണ്ണിന് പകരം അവന്റെ ജീവൻ ഞാൻ എടുക്കും. പക്ഷേ ദൂരേത മറ്റൊരു ഹണ്ടിങ് ഷിപ്പ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അത് ജിം നിക്കൽബോണ്ടിന്റെ കപ്പലാണ്. നമുക്ക് അവരെ സഹായിക്കണമെന്ന് ജേക്കബ് പറയുമ്പോൾ ഇല്ല, റെഡ് ബ്ലസ്റ്റർ ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് ക്യാപ്റ്റൻ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ കടലിന് ഒരു നിയമമുണ്ട്. ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ എന്തു വന്നാൽ നമ്മുടെ ലക്ഷ്യം ഉപേക്ഷിച്ച് അതിനെ രക്ഷപ്പെടുത്തണം. അതാണ് റൂൾ. ജേക്കബ് അത് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ കപ്പൽ തിരിക്കുകയാണ്. ക്യാപ്റ്റന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ജിമ്മിന്റെ കപ്പൽ ബ്രിക്കിൾ ബാക്ക് എന്ന സീ മോൺസ്റ്ററിന്റെ ആക്രമണത്തിലാണ്. എന്നാൽ ഇന്നെവിറ്റബിളിന്റെ വരവറിഞ്ഞതും ആ കപ്പൽ വിട്ട് ഇന്നെവിറ്റബിളിന്റെ പിന്നാലെ ആ മോൺസ്റ്റർ വരുന്നു. ഇന്നെവിറ്റബിൾ തയ്യാറാണ്. അവർ അതിനെ നേരിടുകയാണ്. പിന്നെ വെടി, പുക, അമ്പെയ്ത്ത്. പെട്ടെന്ന് അത് അപ്രത്യക്ഷമാവുന്നു. സീ മോൺസ്റ്റേഴ്സ് ഉള്ളിടത്ത് പക്ഷികൾ കാണാം. അതും കാണുന്നില്ല. പെട്ടെന്ന് കടൽ പക്ഷികൾ കപ്പലിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അതെ, പുള്ളി ഇപ്പോൾ കപ്പലിന്റെ താഴെയാണ്. പിന്നെ ഒറ്റാടിയാണ്. ടെൻഡക്കൽസ് ഉപയോഗിച്ച് എല്ലാത്തിനെയും വക വരുത്തുകയാണ്. സാറയും ജേക്കബും എല്ലാവരെയും രക്ഷിക്കുകയാണ്. അവസാനം ജേക്കബ് മർമ്മത്തിൽ തന്നെ ഒന്ന് കൊള്ളിക്കുന്നു. പക്ഷെ ജേക്കബ് ദാ കടലിൽ മോൺസ്റ്ററും ജേക്കബും ഫുൾ തൊട്ടുകളിയായിട്ടുണ്ട്. നിന്റെ സമയമായി എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഒരു കുന്തമെടുത്ത് മോൺസ്റ്ററിന്റെ നെഞ്ചിൽ തന്നെ തറക്കുന്നു. മോൺസ്റ്റർ കടലിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ സി പി അതിന്റെ കൊമ്പ് മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് ചത്തിട്ടില്ലായിരുന്നു. ക്യാപ്റ്റൻ അതിന്റെ കൂടെ താഴേക്ക് പോവുകയാണ്. മരിച്ചെന്ന് കരുതിയ ക്യാപ്റ്റൻ പക്ഷെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കപ്പൽ ഇനി റെഡ് ബ്ലസ്റ്ററിനെ തേടി പോവാൻ പറ്റില്ല. കപ്പലിന് റിപ്പയർ ആവശ്യമാണ്. അതുകൊണ്ട് കപ്പൽ 3 ബ്രിഡ്ജസിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു. അതെ, ഇന്നെവിറ്റബിൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ജേക്കബിനെ ക്യാപ്റ്റൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. തലമുറകളായി ക്യാപ്റ്റന്റെ കുടുംബമാണ് ഇന്നെവിറ്റബിളിന്റെ ക്യാപ്റ്റൻസ്. റെഡ് ബ്ലസ്റ്ററിന്റെ വേട്ടയാണ് എന്റെ അവസാന വേട്ട. അത് കഴിഞ്ഞാൽ നീയാണ് ഇന്നെവിറ്റബിളിന്റെ ക്യാപ്റ്റൻ. നിന്റെ വേട്ടകളാണ് ഈ ഡയറിയിൽ എഴുതി ചേർക്കേണ്ടത്. നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ്. ആദ്യമായി ജേക്കബിനെ ക്യാപ്റ്റൻ കണ്ടുമുട്ടിയത് ഓർക്കുകയാണ്. നീ കടലിനെ തോൽപ്പിച്ചവനാണ്. നീ തന്നെയാണ് അടുത്ത ക്യാപ്റ്റൻ. അവനത് സന്തോഷത്തോടെ ഉത്തരവാദിത്തോടെ സ്വീകരിക്കുകയാണ്. കപ്പലങ്ങനെ 3 ബ്രിഡ്ജസിലെത്തുകയാണ്. മേസി തിരക്കിലവരെ കാണാനെത്തിയിട്ടുണ്ട്. ടൗൺ മൊത്തം അവരുടെ വരവ് ആഘോഷിക്കുകയാണ്. അതിനിടെ മേസി വന്ന് ജേക്കബിനെ പരിചയപ്പെടുന്നുണ്ട്. നിങ്ങളൊരു സംഭവമാണ്. എന്റെ പാരന്റ്സും മൊണാർക്ക് എന്ന കപ്പലിലെ ഹണ്ടേഴ്സ് ആയിരുന്നു. പക്ഷേ അവരുടെ ഹണ്ടിങ്ങിൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ഓർഫനേജിലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടിയതാണ് നിങ്ങളുടെ കൂടെ കൂടാൻ. ഇത് കേട്ടതും ജേക്കബ് ഞെട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, ഹണ്ടിങ് എന്ന് പറയുന്ന കുട്ടിക്കളിയല്ല, അതൊരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ആര് പറഞ്ഞു? നിങ്ങൾ കുട്ടിയായപ്പോഴല്ലേ ഇന്നെവിറ്റബിളിൽ എത്തിയത്. കൊച്ചേ കളി വേണ്ട, പൊക്കോ പൊക്കോ. ഓ, അല്ലെങ്കിൽ നിങ്ങളല്ലല്ലോ ക്യാപ്റ്റൻ. ഞാൻ ക്യാപ്റ്റനോട് കാര്യം പറഞ്ഞോളാം. ഞാനും ഒരിക്കൽ ക്യാപ്റ്റനാവും, ജേക്കബ് ഇൻസൾട്ടഡ് ആയപ്പോൾ പറയുകയാണ്. ഓ പിന്നെ, അത് അപ്പോഴല്ലേ. ഞാൻ ഇപ്പോഴത്തെ ക്യാപ്റ്റനോട് പറഞ്ഞോളാം. ഇത് കേട്ട ജേക്കബ് അവളെ പൊക്കി ഓർഫനേജിലേക്ക് തിരിച്ചുവിടുകയാണ്. ഈ പിള്ളേരൊരു തലവേദനയാണ്, സാറ ഇത് കാണുമ്പോൾ പറയുന്നുണ്ട്. രാവിലെ ഇന്നെവിറ്റബിളിന്റെ ക്രൂ കൊട്ടാരത്തിലെത്തുകയാണ്. ബ്രിക്കിൾ ബാക്കിന്റെ കൊമ്പ് അവർക്ക് സമർപ്പിക്കുകയാണ്. പക്ഷെ അവർ ചോദിക്കുന്നത് റെഡ് ബ്ലസ്റ്ററിനെ കുറിച്ചാണ്. റെഡ് ബ്ലസ്റ്ററിനെ കണ്ടിട്ടും അതിനെ വിട്ടിട്ട് വേറെ കപ്പലിനെ രക്ഷിക്കാൻ പോയ കാര്യമെല്ലാം അഡ്മിറൽ ഹോർണഗോൾഡ് രാജാവിനെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെ കടലിലെ നിയമം പാലിക്കാനല്ല, പകരം സീ ബീസ്റ്റിനെ കൊല്ലാൻ ചെല്ലും ജലവും തരുന്നത് എന്ന് അഡ്മിറൽ പറയുന്നു. ബ്ലസ്റ്ററിനെ കൊല്ലാതെ കടൽ സേഫ് ആവുകയില്ല. എത്ര കപ്പലാണ് അവൻ നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഹണ്ടേഴ്സിന് രാജ്യം ചെലവിന് തരില്ല. രാജ്യത്തിന്റെ പുതിയ കപ്പൽ ദ ഇംപറേറ്റർ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. അഡ്മിറലിന്റെ കീഴിലുള്ള റോയൽ നേവിയാണ് ഇനി റെഡ് ബ്ലസ്റ്ററിനെ തേടിക്കൊല്ലുക. നീയും ഈ കപ്പലും സീ ബീസ്റ്റിനെ ഹണ്ട് ചെയ്യാൻ മാത്രം ഉള്ളതല്ല. ഓഹോ, അത് ഞാൻ കാണിച്ചു തരാം. നീ കരുതുന്ന പോലെയല്ല, വെറുതെ കുറെ ആളുകളെ കൊലക്ക് കൊടുക്കരുത്. സംഗതി ചൂട് കയറി ഒരു
അടിപിടി നടക്കാനുള്ള പുറപ്പാടാണ്. എന്നാൽ ജാക്കബ് ഇടപെടുന്നു. ഹണ്ടേഴ്സ് കാരണമാണ് ഈ രാജ്യം വളർന്നത്. ഒരു ഡീൽ വെക്കാം, ഇന്നെവിറ്റബിളും ഇമ്പറേറ്ററും ഒരുപോലെ റെഡ് ബ്ലസ്റ്ററിനെ തേടി പോവട്ടെ. ഇന്നെവിറ്റബിൾ തോറ്റാൽ ഹണ്ടേഴ്സ് ഇനി ഒരിക്കലും ഇതും പറഞ്ഞ് ഈ വഴി വരില്ല, ഒരു അവസരം തരൂ. സമ്മതിച്ചു. മത്സരമെങ്കിൽ മത്സരം, രാജാവ് പറയുന്നു. ഇന്നെവിറ്റബിൾ കംപ്ലീറ്റ് സെറ്റാണ്. ഇത് അഭിമാന പ്രശ്നമാണ്, റിവഞ്ചാണ്. റെഡ്മോൺ സീയിലേക്ക് പോവുകയാണ്. അവിടെയാണ് മോൺസ്റ്റേഴ്സ് ഉണ്ടാവുക. ജേക്കബിനെ ക്യാപ്റ്റൻ നേതൃത്വം ഏൽപ്പിക്കുന്നു. അപ്പോഴാണ് ഒരു സംഗതി, ദ മേസി. അവളുടെ കിണ്ണം കാച്ച് ഡയലോഗും ധൈര്യവും കണ്ട് ക്യാപ്റ്റനാകെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അവളെ ക്യാപ്റ്റൻ സാറയുടെ അണ്ടറിലാക്കുന്നു. അവർക്കും ഒട്ടും മേസി ഇഷ്ടമായിട്ടില്ല. എന്നാലും അവൾക്കൊരു കുട്ടി കത്തി നൽകുന്നു. കപ്പൽ നീങ്ങുകയാണ്. അങ്ങനെ ഡ്രെഡ് മോറിൽ എത്തിയിരിക്കുന്നു. മേസി ഫുൾ ത്രില്ലിലാണ്. ബട്ട് ജേക്കബിന് അവളെ സഹിക്കാൻ പറ്റുന്നില്ല. ഓ, പണ്ട് നീ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നുവെന്ന് ക്യാപ്റ്റൻ ക്രൂ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കപ്പലിന് ഒരു ഇളക്കം സംഭവിക്കുന്നു. അതെ, കപ്പൽ ആക്രമിക്കപ്പെടുകയാണ്. റെഡ് ബ്ലസ്റ്ററിന്റെ വരവാണ്. മേസിയോട് റൂമിൽ അടങ്ങിയിരിക്കാൻ ജേക്കബ് പറയുന്നു. റെഡ് ബ്ലസ്റ്റർ കപ്പലിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതിന് പിടുത്തം കിട്ടിയിരിക്കുന്നു. പക്ഷേ കപ്പലും വലിച്ച് റെഡ് ബ്ലസ്റ്റർ മുന്നോട്ട് പോവുകയാണ്. ഒരു ചുഴിയുണ്ടാക്കി റെഡ് ബ്ലസ്റ്റർ കപ്പൽ മുക്കാനാണ് പ്ലാൻ. ഇതിനിടയിൽ മേസി റൂമിൽ നിന്ന് പുറത്തെത്തുന്നു. കപ്പലിപ്പോൾ തകരും, കയർ പൊട്ടിച്ചേ മതിയാകൂ. പക്ഷെ ക്യാപ്റ്റൻ സമ്മതിക്കുന്നില്ല. മേസി തന്റെ കത്തി ഉപയോഗിച്ച് കെട്ടിറക്കുകയാണ്. ക്യാപ്റ്റൻ അത് ചെയ്താൽ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ജാക്കബിനോട് അവളെ തടയാനും പറയുന്നു. പക്ഷെ ക്രൂവിനെ മരണത്തിലേക്ക് തള്ളിയിടാൻ അവനും താല്പര്യമില്ലായിരുന്നു. കയർ മുറിക്കുന്നു. പക്ഷേ ജേക്കബും മേസിയും അപ്പോൾ തന്നെ കടലിലേക്ക് വീഴുന്നു, റെഡിന്റെ മുന്നിൽ. എന്നാൽ അവരെ ഒന്നും ചെയ്യാതെ റെഡ് ആഴത്തിലേക്ക് പോവുകയാണ്. കാലിനുള്ളിൽ നിൽക്കുകയാണ് ക്യാപ്റ്റൻ. മേസി കപ്പലിലേക്ക് കൊണ്ടുവരാൻ ജാക്കബിനോട് പറയുകയാണ്. അവൾ കുഞ്ഞാണ്, അവൾ വെറുതെ വിട്ടേക്കു എന്നെല്ലാം പുള്ളി പറയുന്നുണ്ട്. പക്ഷെ ക്യാപ്റ്റന്റെ ദേഷ്യം തീരുന്നില്ല. പക്ഷെ അതിന് കഴിയും മുമ്പ് രണ്ടുപേരെയും റെഡ് പിഴുങ്ങുകയാണ്. ഇപ്പോൾ ജാക്കബും മേസിയും റെഡിന്റെ വായിലാണ്. അവൾ ആകെ പേടിച്ച മട്ടാണ്. ജേക്കബ് അതിന്റെ അകം പരിശോധിക്കുകയാണ്. അങ്ങനെ അവളെയും പൊക്കി മുകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കടൽ കാണാം. അവരിപ്പോൾ റെഡിന്റെ മൂക്കിലാണ് ഇരിക്കുന്നത്. റെഡ് പോകുന്നത് ഒരു ദ്വീപിന്റെ നേരെയാണ്. ജേക്കബ് റെഡിനെ കൊല്ലാനാണ് പ്ലാൻ. പക്ഷേ ജേക്കബിന്റെ കുന്തം തട്ടി ഇക്ലിയർ റെഡ് ഒറ്റത്തുമ്പൽ. ജേക്കബ് ആ പുറത്ത്, അവൾ അകത്തും. പിന്നൊരു ഊഞ്ഞാലാട്ടമാണ്. റെഡ് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മേസിയെ അടുത്ത് കിട്ടിയിട്ടും അവൻ ആക്രമിക്കുന്നില്ല, നോക്കുന്നേയുള്ളൂ. ജേക്കബ് ആക്രമിക്കാൻ വന്നപ്പോൾ അവളത് തടയുകയാണ്. പിന്നെ റെഡിന്റെ വകയിൽ. റെഡ് പിന്നെ ദ്വീപിലേക്ക് പോവുകയാണ്. ഏതായാലും രണ്ടുപേരും എത്തിയത് വല്ലാത്തൊരു ദ്വീപിലാണ്. അവർ ഒരു വലിയ ഒച്ചിന്റെ ഷെല്ലിൽ ആ രാത്രി കഴിച്ചുകൂട്ടുകയാണ്. സത്യത്തിൽ ബീസ്റ്റ് മനുഷ്യരുടെ തീരം ആക്രമിക്കാറുണ്ടായിരുന്നു. ജേക്കബിനോട് മേഴ്സി ചോദിക്കുകയാണ്. ഉണ്ടെന്നാണ് കേട്ടത്. ഞാൻ ജനിക്കും മുമ്പെയുള്ള കഥയാണ്. ഒരു പക്ഷേ ഇതെല്ലാം തെറ്റായിരുന്നെങ്കിലോ? തെറ്റിദ്ധാരണയുടെ പേരിൽ നാം അവരെ വെറുതെ ആക്രമിക്കുകയാണെങ്കിലോ? നാം ആയിരിക്കില്ല അവരെ ആക്രമിച്ചിട്ടുണ്ടായിരിക്കുക. അവൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. റെഡ് നമ്മുടെ സത്യത്തിൽ ക്യാപ്റ്റനിൽ നിന്ന് ഇതൊക്കെ പറയുമ്പോൾ ജേക്കബിന്റെ ടെമ്പർ പോവുകയാണ്. അവൻ പുറത്തേക്ക് പോവുകയാണ്. ജേക്കബിനെ കൂടി നഷ്ടപ്പെട്ട ക്യാപ്റ്റനോട് സാറ തിരിച്ചു പോവാമെന്ന് പറയുന്നു. കപ്പലിന് ആകെ പരിക്കാണ്. തിരിച്ചു പോവാം, പക്ഷേ ത്രീ ബ്രിഡ്ജിലോട്ടല്ല, മുകേഷ് ഐലൻഡിലോട്ട്. എന്നാൽ ക്രൂവിന് ആർക്കും അങ്ങോട്ട് പോവാൻ താല്പര്യമില്ല. അവിടെയാണ് ഗ്വൻ ഉള്ളത്. നീതിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല അവൾ ചെയ്യാറുള്ളത്. എന്നാൽ ക്യാപ്റ്റന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എനിക്ക് പ്രതികാരം ചെയ്യണം. ജാക്കബിനെ നഷ്ടപ്പെട്ടത് വല്ലാത്ത ശൂന്യതയാണ് ക്യാപ്റ്റൻ ഉണ്ടാക്കിയിട്ടുള്ളത്. രാവിലെ ഉണർന്ന് മേസി ഒരു കുട്ടി മോൺസ്റ്ററിനെ കാണുന്നു. അതവൾ കാണുമ്പോൾ കാണുമ്പോൾ ഓടുകയാണ്. പക്ഷെ അവസാനം അവൾ അതിനെ വശത്താക്കുന്നു. എന്നാൽ അവൾ അറിയാതെ എന്തിലും ഒന്ന് ചവിട്ടുന്നു. അത് ആക്ച്വലി കുറെ മോൺസ്റ്റർ മുട്ടകളായിരുന്നു. ജേക്കബ് അപ്പോഴേക്കും എത്തുന്നു. ആ കുഞ്ഞിനെ കൂടെ നിർത്താമെന്ന് മേസി പറയുകയാണ്. അവൾ അതിന് പേരുമിട്ടിരിക്കുന്നു, ബ്ലൂ. എന്നാൽ ജേക്കബ് അതിനടുത്ത് ഒറ്റ എയറാണ്. നിന്നെ ഓർഫനേജിൽ എത്തിച്ചിട്ട് നിനക്ക് ഞാൻ പെറ്റിനെ വാങ്ങിച്ചു തരാം, വല്ല പൂച്ചയോ പട്ടിയെയോ അങ്ങനെ എന്തെങ്കിലും. ഇതും പറഞ്ഞ് അവളെ പൊക്കിക്കൊണ്ടു പോകുമ്പോൾ ജേക്കബ് അറിയാതെ ഒരുപാട് മുട്ടയിൽ ചവിട്ടുന്നു. എല്ലാത്തിനകത്തുനിന്നും മഞ്ഞ കുഞ്ഞൻ മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് ചാടുന്നു. എല്ലാം കൂടെ അമ്മയാണെന്ന് കരുതി ഇവരുടെ പിന്നിൽ കൂടുകയാണ്. പിന്നെതാ അവരുടെ പിന്നാലെ ഇവരുടെ ശരിക്കുള്ള അമ്മ. രണ്ടുപേരും ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മോൺസ്റ്റർ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. സംഗതി, ജാക്കബിന്റെ പിന്നിൽ ഒരു കുഞ്ഞൻ പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ അതിനെ തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നു.
അങ്ങനെ തൊട്ടടുത്തുള്ള റം പെപ്പർ ഐലൻഡിലേക്ക് പോകാൻ പ്ലാനാക്കുമ്പോൾ ദാ അടുത്തൊരെണ്ണം ബോട്ടും തകർത്ത് ജാക്കബിൻ വിഴുങ്ങാൻ നിൽക്കുകയാണ്. പക്ഷെ ഒരാൾ അവിടെ വരുന്നു, റെഡ്. അതിനെ കണ്ടതും ജാക്കബിനെ വെറുതെ വിടുന്നു. പിന്നൊരു ഫൈറ്റാണ്. പക്ഷെ നമ്മുടെ മേഴ്സി ആ മോൺസ്റ്ററിന്റെ മുകളിൽ പെട്ടിട്ടുണ്ട്. മേഴ്സി മോൺസ്റ്ററിൽ നിന്ന് റെഡിനെ രക്ഷിക്കുകയാണ്. ജാക്കബും സഹായിക്കുന്നു. റെഡ് അതിനെ തൂക്കി ഒറ്റ എയറാണ്. ജാക്കബ് മേഴ്സിയെ തിരയുകയാണ്. അവളിതാ ബ്ലൂ രക്ഷിച്ചു കൊണ്ടുവരുന്നു. ബോട്ട് ഏതാണ്ട് തകർന്ന മട്ടാണ്. ഇനി റെഡിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് മേഴ്സി പറയുന്നു. ജാക്കബിന് വിശ്വാസം വരുന്നില്ല. എന്നാൽ മേഴ്സി റെഡിനോട് സംസാരിക്കുകയാണ്. ഞങ്ങളെ കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കുന്നു. റെഡ് അവരെ പുറത്തു കയറ്റി കൊണ്ടുപോവുകയാണ്. ലോകം വളരെ വലുതാണ് ജാക്കബ്, നമ്മൾ അറിയാത്ത പലതും ഈ ലോകത്തുണ്ട്, മേഴ്സി പറയുകയാണ്. മേഴ്സി റെഡിനോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റെഡിന്റെ മുകളിൽ നിറയെ കുന്തങ്ങൾ തറച്ചു നിൽപ്പുണ്ട്. അവ ഓരോന്നായി മേഴ്സി ഊരുകയാണ്. ഇന്നെവിറ്റബിൾ ഇപ്പോൾ മുകേഷ് ഐലൻഡിൽ എത്തിയിരിക്കുന്നു. ഒന്നുകൂടി ആലോചിക്കാൻ സാറ ക്യാപ്റ്റനോട് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ക്യാപ്റ്റൻ ഗ്വെനിന്റെ അടുത്തെത്തുന്നു. ക്യാപ്റ്റൻ ആവശ്യം റെഡിനെ കൊല്ലാൻ പറ്റിയ വിഷമായിരുന്നു. അത് ആഴത്തിലെത്തിക്കാൻ പറ്റിയ ആയുധവും. അതിനു പകരമായി നിന്റെ എല്ലാം തരണം, അതാണ് ഡീൽ, വെൻ പറയുന്നു. ജാക്കബ് ഇപ്പോൾ മേഴ്സിയുടെ കൂടെ റെഡിന്റെ മുകളിലുള്ള കുന്തങ്ങൾ ഊരുകയാണ്. അതിൽ പലതും ജാക്കബ് തന്നെ എറിഞ്ഞതായിരുന്നു. ബുക്കിൽ എഴുതി പലതും നുണയാണ്. ആക്രമിച്ചെന്ന് പറയപ്പെടുന്ന പല സിറ്റിയും ശരിക്കും ഉള്ളതുപോലുമായിരുന്നില്ല. എല്ലാം കെട്ടിച്ചമച്ചതാവാം. ജാക്കബും അത് മനസ്സിലാക്കുകയാണ്. ഒരു കൊടുങ്കാറ്റും പേമാരിയും വന്നപ്പോൾ രണ്ടുപേരും അഭയം പ്രാപിക്കുന്നത് റെഡിന്റെ അകത്താണ്. തങ്ങൾ വിചാരിച്ച ഒന്നും സത്യമല്ല എന്ന് ഓരോ നിമിഷവും രണ്ടുപേരും മനസ്സിലാക്കുകയായിരുന്നു. താൻ പണ്ട് ചെയ്ത കാര്യങ്ങളിൽ ജാക്കബിന് സങ്കടം. എന്നാൽ അന്നത്തെ ജാക്കബ് അല്ല നീ എന്ന് മേഴ്സി ഓർമ്മിപ്പിക്കുന്നു. ആലിൻ്റെ എത്താനായപ്പോൾ ഇനി റെഡ് വന്നാൽ അപകടമാണെന്ന് ജാക്കബ് പറയുന്നുണ്ട്. ഞാൻ ഇനി തിരിച്ച് ഓർഫനേജിൽ പോവില്ല. നീ ഇനി ഇന്നെവിറ്റബിളിലോട്ട് പോവില്ല എന്ന് എനിക്കറിയാം. ഇനി നമുക്ക് ഒരു കുടുംബമാവാം, ഒരു റിയൽ ഫാമിലിയെ പോലെ. അല്ലെങ്കിൽ അത് വിട്ടേക്ക്, അതൊന്നും നടക്കില്ല, മേഴ്സി പറയുന്നു. രണ്ടുപേരും റെഡ് അവിടെ ഇറക്കുകയാണ്. റെഡിനോട് മടങ്ങി പോവാൻ പറയുന്നു. ഇനി ഒരിക്കലും മോൺസ്റ്റേഴ്സിനെ ഹണ്ട് ചെയ്യില്ല എന്ന് ജാക്കബ് വാഗ്ദാനം ചെയ്യുന്നു. ബ്ലൂവിന് പോവാൻ സമയമായി. മേഴ്സി റെഡിനെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കുകയാണ്. പക്ഷെ ആ ഐലൻഡിലേക്ക് തന്നെ റെഡ് പോകുന്നുണ്ട്. അവിടെ ഇമ്പറേറ്റർ ഉണ്ടായിരുന്നു. റെഡിനോട് പോവാൻ പറയുകയാണ്. പക്ഷെ അവനത് കേൾക്കുന്നില്ല. എന്തായാലും ഇമ്പറേറ്റർക്ക് ഒതുങ്ങുന്നതായിരുന്നില്ല റെഡ് എന്ന മോൺസ്റ്റർ. റെഡിനെ തടയാൻ മേഴ്സി പിന്നാലെയുണ്ട്. അവൾക്ക് പിന്നാലെ ജേക്കബും. റെഡ് കപ്പൽ രണ്ടായി പിളർക്കുകയാണ്. അഡ്മിറലിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ ജേക്കബ് വെടിയുതിർക്കുന്നു. എന്നിട്ട് റെഡിന് മേഴ്സിയുടെ നേരെ തിരിക്കുന്നു. മേഴ്സിക്ക് അപകടം പറ്റിയതായി റെഡ് മനസ്സിലാക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ ഇന്നെവിറ്റബിൾ എത്തിയിരിക്കുകയാണ്. റെഡ് അങ്ങോട്ട് നീങ്ങുന്നു. മേഴ്സിയുടെ തലയിൽ നിന്ന് രക്തം ഒഴുകുന്നത് ജേക്കബ് കാണുന്നുണ്ട്. ക്യാപ്റ്റനും റെഡും ഇപ്പോൾ നേർക്കുനേരെയാണ്. ഗ്വെൻ തന്ന വിഷം ആയുധവും റെഡിന് നേരെ ഉതിർക്കുകയാണ്. റെഡ് വീണിരിക്കുന്നു. വിഷം പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തനിക്ക് ജീവനോടെ റെഡിനെ ത്രീ ബ്രിഡ്ജസിലെത്തിക്കണം. ആയുധം അവൻ ഊരുന്നു. അപ്പോൾ ദാ ദൂരെ ഒരു ബോട്ട്, ജേക്കബും മേഴ്സിയും. ഉറക്കമുണർന്ന മേഴ്സി കപ്പലിലാണ്. അവൾക്ക് ജാക്കബ് രക്തം നൽകുകയാണ്. ജേക്കബ് നടന്നു നോക്കി പറയുന്നുണ്ട്, പക്ഷെ 100 വർഷങ്ങളായി നടക്കുന്ന യുദ്ധം തുടർന്നേ പറ്റൂ. മോൺസ്റ്റേഴ്സ് നീ വിചാരിച്ച പോലെ പാവങ്ങളല്ല. നീ എന്റെ ശത്രുവാണോ ജേക്കബ്? ക്യാപ്റ്റൻ ചോദിക്കുകയാണ്. പെട്ടെന്ന് കത്തിയുമായി മേഴ്സി വരികയാണ്. ക്യാപ്റ്റനെ കൊല്ലാൻ റെഡിനെ നിങ്ങൾ വെറുതെ വിടണം. റെഡിനെ രക്ഷിക്കൂ എന്ന് ജാക്കബിനോട് പറയുകയാണ്. പക്ഷെ ഇനിയൊന്നും അവന്റെ കൈപ്പിടിയിലല്ലോ. കപ്പലിൽ എല്ലാവരും ജേക്കബിനെ വരവേൽക്കുകയാണ്. ഇനി ക്യാപ്റ്റൻ ജാക്കബാണ്. സാറ മേഴ്സിയുടെ അടുത്ത് വരുന്നു. സാർക്കും എല്ലാം അറിയാമായിരുന്നു. പക്ഷെ അവളും നിസ്സഹായയാണ്. ഇന്നെവിറ്റബിൾ ത്രീ ബ്രിഡ്ജസിലെത്തുകയാണ്. മേഴ്സി പൂട്ടിയിട്ടിരിക്കുകയാണ്. കപ്പലിന്റെ കൂടെ പക്ഷെ ബ്ലൂ ഉണ്ടായിരുന്നു. അതാരും കണ്ടിട്ടില്ല. അത് മേഴ്സിയുടെ അടുത്തെത്തി അവളെ രക്ഷിക്കുന്നു. അവൾ അപ്പോഴാണ് തന്റെ രാജ്യത്തിന്റെ എംബ്ലം ശ്രദ്ധിക്കുന്നത്. ഈ എംബ്ലം തന്നെയാണ് അവൾ വായിക്കുന്ന പുസ്തകങ്ങളിലുമുള്ളത്. അതെ, ഈ നുണക്കഥകളെല്ലാം എഴുതിയത് ഈ രാജ്യം തന്നെയാണ്. അവളുടെ കൈയിലുള്ള കുഞ്ഞു കത്തികൊണ്ട് റെഡിനെ തുറന്നുവിടാൻ ശ്രമിക്കുകയാണ്. രാജ്യം റെഡിനെ വീഴ്ത്തിയ ആഘോഷത്തിലാണ്. രാജ്ഞി ഇന്നെവിറ്റബിൾ വിജയിച്ചതായി പറയുന്നു. ക്യാപ്റ്റൻ വലിയ വീമ്പിളക്കലിലാണ്. അവരുടെ മുന്നിൽ വെച്ച് റെഡിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ ജേക്കബ് വന്ന് തടയുകയാണ്.
നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെയാണ് കരുതിയിട്ടുള്ളത്. എന്നിട്ടും ക്യാപ്റ്റൻ ജേക്കബിനെ തല്ലി താഴേക്കിടുന്നു. എന്നാൽ മേഴ്സി തൻ്റെ ശ്രമം തുടരുകയാണ്. അവളെ സഹായിക്കാൻ ഒരാൾ കൂടി എത്തുന്നു, സാറ. റെഡ് ഉണരുകയാണ്, പക്ഷെ ബോധം മുഴുവനായി ലഭിച്ചിട്ടില്ല. കൊട്ടാരത്തിൻ്റെ ടവർ റെഡ് കാരണം വീഴുകയാണ്. രാജാവ് ജനറലിനോട് റെഡിനെ വീഴ്ത്താൻ സൈന്യത്തെ റെഡിയാക്കാൻ പറയുന്നു. ക്യാപ്റ്റൻ അവിടെ സ്റ്റാച്യുവിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കുന്തമെടുത്ത് പോവുകയാണ്. ഇത് കണ്ട് റെഡ് ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ മേഴ്സി അവൻ്റെ മുന്നിൽ വന്ന് തടയുന്നു. മേഴ്സിയുടെ മുന്നിൽ റെഡ് അനങ്ങാൻ നിൽക്കുന്നത് കണ്ട് ജനം മുഴുവൻ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. നിങ്ങൾ തുടങ്ങിയതല്ല ഒന്നും, എന്നാൽ നീ ഇതിന് അവസാനിപ്പിച്ചില്ല, ഇനി ഒരിക്കലും ഇത് അവസാനിക്കില്ല. അപ്പോഴേക്കും ജേക്കബ് വന്ന് റെഡിൻ്റെ മുന്നിൽ വെച്ച് ആയുധം നശിപ്പിക്കും. നോ മോർ മോൺസ്റ്റർ ഹണ്ടിങ്. ഇത് കാണുമ്പോൾ റെഡ് ശാന്തമാവുകയാണ്. രണ്ടുപേരും റെഡിൻ്റെ മുകളിൽ കയറുന്നത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നീ ചെയ്തത് വലിയ കാര്യമാണ്, ജേക്കബ് മേഴ്സിയോട് പറയുന്നു. ഇല്ല, എനിക്കിനിയും ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അവൾ ജനത്തോടായി സംസാരിക്കുകയാണ്. നമ്മളുടെ പുസ്തകങ്ങൾ, നമ്മുടെ ചരിത്രങ്ങൾ എല്ലാം അന്നത്തെ രാജാക്കന്മാർ കെട്ടിച്ചമച്ച കഥകളാണ്. തലമുറകളായി മോൺസ്റ്റേഴ്സിനെ വെറുക്കാൻ അവർ നമ്മെ പഠിപ്പിച്ചു. അവരെ നശിപ്പിക്കാൻ ഹണ്ടേഴ്സിന് പറഞ്ഞയച്ചു. അതുകൊണ്ട് മോൺസ്റ്റേഴ്സും നമ്മൾ വെറുക്കാൻ നിർബന്ധിതരായി. നീ ആരാ ഞങ്ങളെ പഠിപ്പിക്കാൻ? രാജാവിനെ ധിക്കരിക്കുന്നു. എനിക്കിത് പറയാൻ അവകാശമുണ്ട് രാജാവേ. നിങ്ങളുടെ അധികാരവും പ്രൗഢിയും കാണിക്കാൻ കുരുതി കൊടുക്കേണ്ടി വന്നൊരു കുടുംബത്തിലെ അംഗമാണ് ഞാനും. നിങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ഹണ്ടേഴ്സിന്റെ തലമുറയിൽപ്പെട്ടതാണ് ഞാൻ. മതി അസംബന്ധം, റെഡിനെ വധിക്കാൻ ഓർഡർ ചെയ്യൂ, ക്വീൻ ജനറലിനോട് പറയുകയാണ്. രാജാവ് ജനറലിന് ഓർഡർ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ജനറലും ജനവും കേൾക്കുന്നത് മേഴ്സിയെ മാത്രമാണ്. റെഡിനെ വെറുതെ വിടൂ, അത് തിരിച്ചു പോവട്ടെ, ജനം വിളിച്ചു പറയുകയാണ്. ജനറൽ റെഡിനെ വെറുതെ വിടാൻ പറയുന്നു. എനിക്കും പലതിനും ഉത്തരം ലഭിക്കാനുണ്ട് രാജാവേ. എന്റെ ചേട്ടനും ഒരു ഹണ്ടറായിരുന്നു. രാജാവും രാജ്ഞിയും ഇത് കേട്ട് പേടിച്ച് കൊട്ടാരത്തിലേക്ക് ഓടുകയാണ്. തങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. റെഡ് തിരിച്ചു പോവുകയാണ്. താൻ ചെയ്ത എല്ലാ വീരകൃത്യങ്ങളും ഒരു കള്ളക്കഥയുടെ ബാക്കിപത്രം മാത്രമായിരുന്നുവെന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കിയിരിക്കുന്നു. ലോകം മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഡ്രെഡ്മെന്റിലേക്ക് കപ്പലുകൾ ഇപ്പോൾ പോവാറില്ല. മോൺസ്റ്റേഴ്സിനെ ഇപ്പൊ ആരും വേട്ടയാടാറുമില്ല. മേഴ്സിക്ക് ഒരു ഫാമിലി ലഭിച്ചിരിക്കുന്നു. റെഡിന് ഭീതിയില്ലാത്ത ഒരു ലോകവും.